നമസ്കാരം. 1994 ഒക്ടോബർ 19 ഇസ്രായേലിലെ ടെല്ലവീവിലെ റൂട്ട് നമ്പർ 5. യാത്രക്കാരുടെ ഒരു ബസ് കഫേകളും കോഫി ഷോപ്പുകളും കൊണ്ട് നിറഞ്ഞ ഡെസെങ്കോ സ്ട്രീറ്റിൽ എത്തുകയും അവിടെ നിന്ന് സാലേ അബ്ദുൽ റഹീം എന്നയാൾ ബസ്സിൽ കയറി സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തു. പൊതുവെ ശാന്തനായി കാണപ്പെട്ട അയാളുടെ കയ്യിൽ ആ ബസ്സിനെ ചാമ്പലാക്കാൻ പോന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ 20 ഗ്രാം TNT നിറച്ച ഒരു ബോംബാണ് ഉണ്ടായിരുന്നത്. നിമിഷങ്ങൾക്കകം ആ ബസ് കത്തിച്ചാമ്പലായി. സ്ഫോടനത്തിൽ 21 പേർ മരിക്കുകയും 50 ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിനെ ഒന്നാകെ ഞെട്ടിച്ചതായിരുന്നു ആ ബോംബ് സ്ഫോടനം. 1989 ഇസ്രായേലി സൈന്യമാണ് സാലയുടെ സഹോദരനായ ഹാസിനെ വധിക്കുന്നത്. അതിന്റെ പ്രതികാരമാണ് ഈ സ്ഫോടനമെങ്കിലും ഈ പദ്ധതിയുടെ സൂത്രധാരൻ സാലയായിരുന്നില്ല, അത് മറ്റൊരാളായിരുന്നു. ഹമാസ് നേതാവും ബോംബ് നിർമ്മാണ വിദഗ്ധനുമായിരുന്നു യഹ്യ അയാഷ്. അയാളായിരുന്നു ഈ ബോംബ് സ്ഫോടനത്തിന്റെ ബുദ്ധി കേന്ദ്രം. ഈ ഒരു പദ്ധതി മാത്രമായിരുന്നില്ല അയാഷ് നടപ്പിലാക്കിയത്. ഇസ്രയേലിൽ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ അയാൾ നടത്തിയിരുന്നു. ഇസ്രയേലി ഇന്റലിജൻസ് ഏജൻസിയുടെ വാണ്ടഡ് ലിസ്റ്റിലെ പ്രധാനിയായും അയാൾ മാറിയിരുന്നു. ഒടുവിൽ ലോകം അന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് അയാഷിനെ കൊലപ്പെടുത്തുന്നത്. ഒരു മൊബൈൽ ഫോൺ ബോംബാക്കി മാറ്റിക്കൊണ്ട് നടത്തിയ സ്ഫോടനത്തിലൂടെ. 1990 ഇസ്രയേലിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ബോംബ് സ്ഫോടനങ്ങളുടെയും സൂത്രധാരണം ഹമാസിന്റെ ബോംബ് നിർമ്മാണ വിദഗ്ധനുമായിരുന്നു യഹ്യ അയാഷ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന അയാഷ് അറിയപ്പെട്ടത് തന്നെ ദി എഞ്ചിനീയർ എന്നായിരുന്നു. 90കളുടെ മധ്യത്തിൽ ഇസ്രയേലിനെ ഭീതിയിലാഴ്ത്തിയ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ ഇയാളുടെ ആസൂത്രണമായിരുന്നു. ആ ആക്രമണങ്ങളിൽ 150 ഓളം ഇസ്രയേലി പൗരന്മാർ മരിക്കുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരനായിരുന്നു അയാഷ്. വെറുമൊരു ഫോൺ പൊട്ടിത്തെറിച്ചുള്ള അപകടമായിരുന്നില്ല അയാഷിന്റെ മരണത്തിലേക്ക് നയിച്ചത്. വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ. ഒരു റേഡിയോ കൺട്രോൾഡ് ബോംബ് മൊബൈൽ ഫോണിനുള്ളിൽ ഘടിപ്പിച്ചാണ് ഇത് നടപ്പിലാക്കിയത്. 50 ഗ്രാമോളം RDX സ്ഫോടക വസ്തുക്കൾ ഫോണിന്റെ ബാറ്ററിയിൽ നിറച്ചു വെച്ചിരുന്നു. ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻ ബെറ്റാണ് ഇത് ആസൂത്രണം ചെയ്തതെന്ന് പിന്നീട് വെളിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു. യഹ്യ അയാഷും പിതാവും തമ്മിലുള്ള സംഭാഷണം ആകാശത്തിലൂടെ താഴ്ന്നു പറന്ന വിമാനത്തിലൂടെ ചോർത്തുകയായിരുന്നു. അയാഷിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ വിവരം ഇസ്രയേലി കമാൻഡ് പോസ്റ്റിലേക്ക് നൽകി. പിന്നാലെ റിമോട്ട് കൺട്രോൾ സംവിധാനം വഴി സ്ഫോടനം നടത്തി. സംഭവത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന കാര്യം ഇസ്രയേൽ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ മുൻ ഷിൻബെറ്റ് ഡയറക്ടർ കാർമി ഗില്ലൻ ഇക്കാര്യം ദ ഗ്രേറ്റ് കീപ്പേഴ്സ് എന്ന ഡോക്യുമെന്ററിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോക മൊബൈൽ ഫോണിനെ കുറിച്ച് കേട്ടു തുടങ്ങുന്ന കാലത്താണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നടത്തിയ ആദ്യത്തെ സ്ഫോടനങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സംഭവം നടന്ന് 3 പതിറ്റാണ്ടോളാകുമ്പോഴും ഗാസയിൽ അയാഷിന് വീരപരിവേഷം നൽകി വരുന്നുണ്ട്. പിന്നീട് ഹമാസ് ചാവേർ സ്ഫോടനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ ഒറ്റപ്പെടലുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴിതാ ചാവേർ സ്ഫോടനങ്ങൾ തുടരാൻ ഹമാസ് നേതാവായ യഹ്യ സിൻവർ ആഹ്വാനം ചെയ്തത് ആശങ്കയോടെയാണ് ലോകം കാണുന്നത്.